കോൺഗ്രസുകാരുടെ പതിവ് പുലയാട്ട് ആരംഭിച്ചിരിക്കുന്നു. നേതാക്കന്മാരും അണികളും എല്ലാം ഒരുമിച്ച് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ച കെ വി തോമസിനെതിരായിട്ടുള്ള നീക്കങ്ങളുമായി അത് പതിവുള്ള കാര്യമാണ്. പാർട്ടി വിട്ടുപോകുന്നവരെയൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുത്തതിന് ശേഷം ഇതാ പാർട്ടി വിട്ടുപോകുന്നു, പാർട്ടി എല്ലാം തന്നില്ലേ, വർഗവഞ്ചക എന്നൊക്കെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് സംഭവിക്കുന്നത് കെ വി തോമസിൻ്റെ കാര്യത്തിൽ. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും കെ വി തോമസ് ഇങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്ന അവസരത്തിൽ പാർട്ടി നേരെ വിളിച്ച് കേന്ദ്രമന്ത്രിയാക്കി, പാർട്ടി നേരെ വിളിച്ച് സംസ്ഥാന മന്ത്രിയാക്കി എന്ന്. അദ്ദേഹം എം എൽ എ ആയതും എം പി ആയതും ഒക്കെ തെരഞ്ഞെടുപ്പ് നേരിട്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയിച്ചാണ്. അല്ലാതെ ഓട് പൊളിച്ചിറങ്ങി വന്ന് കേന്ദ്രമന്ത്രിയായതല്ല, ഓട് പൊളിച്ചിറങ്ങി വന്ന് സംസ്ഥാന മന്ത്രിയായതല്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരാൾ ജനങ്ങളെ അഭിമുഖീകരിച്ച് ജയിക്കണമെങ്കിൽ അയാൾക്കും ഉണ്ടാകണം എന്തെങ്കിലും ഒരു വ്യക്തിത്വം, അങ്ങനെ ആവണമല്ലോ. അല്ലാതെ ഏതെങ്കിലും ഒരു കാറ്റടിച്ചപ്പോഴല്ല നിരവധി തവണ അദ്ദേഹം എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും. ഒരു തവണയൊക്കെ ആണെങ്കിലും നമുക്കത് കാറ്റടിച്ച് വീണുമെന്ന് പറയാം, ഇതങ്ങനെ അല്ലല്ലോ. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കി പാർട്ടിയിൽ അത്തരത്തിൽ ഇയാളൊരു നിർണായക ഘടകമാണ് എന്ന് ബോധ്യപ്പെടുത്തൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തെ അംഗീകരിച്ചത്, അല്ലാതെ അല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അവിടെ വേറെ ആർക്കെങ്കിലും സീറ്റ് കൊടുത്താൽ പോരെ. അപ്പോൾ കെ വി തോമസ് അവിടെ മത്സരിച്ചാൽ ജയിക്കും എന്ന് പാർട്ടിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് കെ വി തോമസിനെ മത്സരിപ്പിച്ചത്. അല്ലാതെ ജയിക്കാത്ത കെ വി തോമസ്, ഒരു യോഗ്യതയുമില്ലാത്ത കെ വി തോമസ്, ആ കെ വി തോമസിനെ ഞങ്ങൾ പാർട്ടിയുടെ മാത്രം പിന്തുണ കൊണ്ട് ജയിപ്പിച്ച് കളയാമെന്ന് കരുതി അല്ലല്ലോ നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ ആരെങ്കിലും അവിടെ കൊണ്ട് നിർത്തിയാൽ പോരായിരുന്നു. എറണാകുളത്ത് ഈ രാജ്മോഹൻ ഉണ്ണി തന്നെ എത്രയോ വർഷമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നു, രാജ്മോഹൻ ഉണ്ണി തന്നെ അവിടെ കൊണ്ടൊന്ന് നിർത്തിയാൽ പോരായിരുന്നു, രാജ്മോഹൻ ഉണ്ണി തന്നെ ഒക്കെ അങ്ങ് ജയിപ്പിച്ചു വിടാമായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ ചെയ്തത്. കെ വി തോമസ് അവിടെ മത്സരിക്കാൻ യോഗ്യതയുള്ള ആളാണ്, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ആളാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കെ വി തോമസിനെ മത്സരിപ്പിച്ചത്. അതുകൊണ്ട് കെ വി തോമസിന് എല്ലാം കൊടുത്തില്ലേ, അങ്ങനെ എല്ലാം കൊടുത്തത് കൊണ്ട് പാർട്ടി പറയുന്ന കൊള്ളരുതാത്ത തീരുമാനങ്ങൾക്കൊക്കെ യെസ് മൂളാൻ തയ്യാറല്ല എന്നൊരാൾ പറഞ്ഞാൽ അതിലെന്താണ് അപരാധം? ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് സെമിനാറിൽ പങ്കെടുത്ത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ, അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ചിരുന്നത് പോലെ വർഗീയ നിലപാടുകൾക്കെതിരായ ആ സെമിനാറിൽ പങ്കെടുത്താൽ എന്താണ് സംഭവിക്കുക? അവിടെ കോൺഗ്രസിൻ്റെതായ അഭിപ്രായമല്ലേ പറയുന്നത്, അല്ലാതെ സി പി എമ്മിൻ്റെ അഭിപ്രായം പറയാനല്ലല്ലോ ഒരു കോൺഗ്രസ്സുകാരനെ വിളിക്കുന്നത്. അതിന് നല്ല സി പി എമ്മുകാരുണ്ട്, അതുപോലും തിരിച്ചറിയാൻ കഴിയാതെ ഈ അതിവൈകാരികതയുടെ പേരിൽ. കെ സുധാകരൻ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് അതിൽ പങ്കെടുക്കരുത് എന്നുള്ള ഒരു നിലപാടാണ് കണ്ണൂരിനോടുള്ള, ആ കണ്ണൂരിലെ സി പി എമ്മുകാരോടുള്ള, ആ കണ്ണൂരുകാരനായ കോൺഗ്രസ്സുകാരൻ്റെ ഒരു വൈകാരിക പ്രകടനം. പൊതുവെ ദേശീയ തലത്തിൽ ഒരു ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് സി പി എം ആ നേതാക്കളെ പോലും വല്ലാണ്ട് ഇതുപോലെ വിഷമസന്ധിയിലാക്കുന്ന വിധത്തിലുള്ളൊരു തീരുമാനമായി മാറി. അത് ഇപ്പോൾ സോണിയാഗാന്ധിയോടൊക്കെ അത് പറയുമ്പോൾ അവിടെ വേണുഗോപാലൊക്കെ ഇരിക്കുമ്പോൾ ആ ഇവിടെ സുധാകരന് വിഷമമുള്ള കാര്യമാണ്, എന്നാൽ പിന്നെ അത് വേണ്ട എന്ന് അവർ പറയും, സ്വാഭാവികം. പക്ഷേ അതിനെ മറികടന്നൊരു നിലപാട് സ്വീകരിക്കാൻ കെ വി തോമസ് തയ്യാറാകുന്നതോടെ കോൺഗ്രസ്സിന് നഷ്ടമാകുന്നത് എറണാകുളത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ചിരുന്ന ഒരു വ്യക്തിയെയാണ്. അത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ അവർക്ക് നഷ്ടമൊന്നുമില്ല എന്ന് പറയും, നഷ്ടമില്ലായിരിക്കാം ഒരു പക്ഷേ, പക്ഷേ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് എറണാകുളത്ത് കൂടുതൽ ചുവടുറപ്പിക്കുന്നതിന് സഹായകരമാകും എന്നതിൽ സംശയമേ വേണ്ട.